സിനിമാ സീരിയൽ രംഗത്ത് നിന്നൊക്കെ തൽക്കാലം മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതെന്താണ് കാരണം എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞ അതിൻ്റെ ഒരു കറക്റ്റ് അവസ്ഥ മനസ്സിലായത്. ഒന്ന്, മറവി ബാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലത്ത് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലരെയൊന്നും മനസ്സിലായില്ല. അപ്പം എന്നെ കണ്ടപ്പോൾ ദേവി തന്നെ മനസ്സിലാക്കാമോ എന്ന് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അവ പറഞ്ഞു, ആ ദിനേശ് ചേട്ടനല്ലേ എന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 9 സിനിമയിൽ എൻ്റെ ഓർമ്മ ശരിയാണ് 5-6 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല വേഷങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അത്ര സഹകരിക്കുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു. വളരെ ഒരു വിധത്തിലുള്ള എനിക്കൊന്നും ഒരു പ്രൊഡ്യൂസർക്ക് ഒരു വേദന ഉണ്ടാക്കുന്ന ഇത്രയും കാലത്തിനിടയിൽ ഈ കനകലതയെ പറ്റി ഒരാ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ടെക്നീഷ്യൻസോ ആരും തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വർത്തമാനം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കാരണം ഒരു പക്ക പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിരുന്നു. ഇൻഡസ്ട്രിയിൽ വരുന്നതിന് കുറേ മുമ്പ് കനകല ചേച്ചി അമ്പലമുക്കിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചേച്ചിയുടെ അടുത്ത് അഭിനയിക്കാൻ വേണ്ടി ഒരു ചാൻസിന് വേണ്ടി പണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർമ്മ പറഞ്ഞ ചേച്ചിയെ കണ്ടപ്പോൾ. അതിനുശേഷം ഒരുപാട് വർക്കുകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നല്ല വർക്കുകൾ വരുമ്പോൾ, നല്ല വേഷങ്ങൾ വരുമ്പോൾ ചേച്ചി ഒരുപാട് നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. ആ ഒരു വിഷമവും ദുഃഖവും പങ്കുവയ്ക്കുന്നു. ഒരു ജീവിതം മുഴുവൻ കലയ്ക്കും സിനിമയ്ക്കും നാടകത്തിനും സമർപ്പിച്ച ഒരു മഹതി എന്ന നിലയിൽ അവരുടെ വേർപാട് സിനിമ രംഗത്തിന് നാടകരംഗത്ത് തീരാനഷ്ടമാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി അനുശോചനം, ദുഃഖം ഈ അവസരം അറിയിക്കുകയാണ്. നായികമാരെക്കാളും ഭംഗിയുള്ള ഒരു നടി. ഞാൻ പോസ്റ്റർമാനായിട്ട് വരുന്ന സമയം മുതൽ അറിയാം. പിന്നീട് ആർട്ടിസ്റ്റ് ആകുമ്പോഴും ഒരുമിച്ച് അവരോട് അഭിനയിക്കാൻ പറ്റി. സെറ്റിൽ ഒരുപാട് ആഘോഷം, എല്ലാവരുടെയും ഒരു കാര്യങ്ങൾ അന്വേഷിക്കുകയും സുമാരി ചേച്ചിയൊക്കെ പോലെ തന്നെ സെറ്റിലെല്ലാ വിഷയങ്ങളും ഇടപെടുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഒരാളായിരുന്നു. ഒരുപാട് വ്യക്തിപരമായിട്ടും ഒരുപാട് സ്നേഹമുള്ളൊരു ചേട്ടത്തി പോലെ ആകും.